പെന്തക്കോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ PCI സംഘടിപ്പിക്കുന്ന സുവിശേഷ സംഘം ഈ വരുന്ന 18-ാം തീയതി ന്യൂനപക്ഷ ദിനമായ അന്ന് വൈകുന്നേരം 3 മണിക്ക് തുടങ്ങുന്ന സുവിശേഷ റാലി EK നയനാർ പാർക്കിൽ എത്തിച്ചേരുകയും തുടർന്ന് 5 മണിക്ക് പൊതുസമ്മേളനവും നടത്തുവാനായി PCI തീരുമാനിച്ചിരിക്കുന്നു. ഈ സമ്മേളനം ഒരു വൻപിച്ച വിജയമാക്കണം എന്ന് നിങ്ങളോട് കർത്തൃനാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ക്രൈസ്തവ സഭാ നേതാക്കന്മാർ നോർത്ത് ഇന്ത്യ പലയിടങ്ങളിൽ നമ്മുടെ സഭകളും ശുശ്രൂഷകന്മാരും അനുഭവിക്കുന്ന പ്രതികൂലങ്ങൾ നിങ്ങൾക്കറിയാം. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പലരും അറിയാറില്ല, പലയിടത്തും അങ്ങനെയുള്ള ന്യൂസുകൾ എത്തിയിട്ടില്ല. അങ്ങനെയുള്ള വിഷയങ്ങളെ അധികാരികൾക്ക് മുൻപിൽ നമ്മുടെ മന്ത്രിമാർ MLA മാർ അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ അവരെ അറിയിക്കുകയും വളരെ ശക്തമായ അതിനെതിരെയുള്ള നമ്മുടെ സങ്കടവും വേദനയും അവരെ അറിയിക്കാൻ കൂടിയാണ് ഈ സമ്മേളനം. നമ്മൾ EK നയനാർ പാർക്കിൽ വൈകുന്നേരം 5 മണിക്ക് പൊതുസമ്മേളനത്തിൽ വെച്ചിരിക്കുന്നു. സഭാ സംഘടനാ വ്യത്യാസമില്ലാതെ ഈ ഒരു സംഗമത്തിൽ എല്ലാവരും പങ്കുചേരണം എന്ന് നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. പ്രത്യേകാൽ December 18 എന്ന് പറയുന്നത് മൈനോറിറ്റി ഡേ ആണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില അവകാശങ്ങളുണ്ട്. അത് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ അതറിയിക്കണം എന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം. പലരും അറിയാതെ പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അറിയാതിരിക്കുന്നത്. എന്നാൽ ഈ ഒരു സംഗമം, ഈ ക്രൈസ്തവ സംഗമം വൻപിച്ച വിജയമാക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുള്ളതാണ്. കാരണം ഇത്തരത്തിലുള്ള പ്രയാസങ്ങളും പ്രതികൂലങ്ങളും പലയിടങ്ങളിൽ നടക്കുമ്പോൾ നമ്മുടെ യുവതലമുറകൾ ആത്മീയത്തിൽ നിന്ന് അകന്നു പോകുന്നു, വിശ്വാസത്തിൽ നിന്ന് ഉൾവലിഞ്ഞു പോകുന്നു. അപ്പൊ നമ്മുടെ ഈ കാലഘട്ടം കഴിഞ്ഞാൽ അടുത്ത ഒരു തലമുറ വിശ്വാസത്തിൽ നിലനിൽക്കണം, വിശ്വാസത്തിൽ സഭകളിൽ അവർ ആത്മീകമായ രീതികളിൽ മുൻപോട്ട് വരണം. അത്തരത്തിൽ അവരെ മുമ്പിലോട്ട് കൊണ്ടുവരുവാനും ഈ സംഗമം എന്തുകൊണ്ടും കഴിയുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ വരുന്ന 18-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് നടക്കുന്ന റാലിയിലും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിലും നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. പെന്തക്കോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഈ സംഘടന വളരെ ശക്തമായ നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പലയിടങ്ങളിൽ. ആയതിനാൽ ഈ ഒരു സംരംഭത്തെ നിങ്ങൾ സ്വീകരിക്കണം, അതിൽ നിങ്ങൾ അംഗമാകണം. നിങ്ങളുടെ പ്രാർത്ഥനയും എല്ലാ പിന്തുണയും പെന്തക്കോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് നൽകണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.